എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഏ വൈ ട്രിബൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വൈകുന്നേരമായി, ഞാനും ഗിരീഷേട്ടനും കൂടി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അനീഷേട്ടൻ്റെ തട്ടുകടയിലോട്ട് പോയി. പടന്നക്കാട് പാലം കയറി ഇറങ്ങിയപ്പാടാണ് കേട്ടോ അനീഷേട്ടൻ്റെ തട്ടുകട. കുറേ വർഷങ്ങളായിട്ട് അനീഷേട്ടൻ പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് തട്ടുകട വെച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പുറത്തും ഇപ്പുറത്തും എന്നൊക്കെ പറയാൻ കാരണം റോഡിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ടും ഒക്കെ മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അനീഷേട്ടൻ്റെ തട്ടുകടയിലെ ഒരു പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കപ്പയും ഇറച്ചിയും പുട്ടും ഇറച്ചിയും അപ്പവും ഇറച്ചിയും ഒക്കെയാണ് കേട്ടോ. ഇതങ്ങ് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും. അതുപോലെ തന്നെ പുട്ടാണെങ്കിൽ പുട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ എന്താ നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ അപ്പം ആണെങ്കിൽ അപ്പം മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെയും ചിക്കനോ ബീഫോ എന്താ ഓരോരുത്തർക്ക് താല്പര്യം അത് നല്ല ചൂടോടെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് വലിയ ഉള്ളി അങ്ങോട്ട് കട്ട് ചെയ്ത് പച്ചക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അടിപൊളിയാണ് കേട്ടോ ഇത്. വൈകുന്നേരം സന്ധ്യാസമയത്താണ് ഇതിന് ഭയങ്കര തിരക്ക്. അങ്ങനെ ചായ ഞങ്ങൾ എണ്ണക്കടിയും ചായയും ഒക്കെ കടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നീലേശ്വരത്തുള്ള രാജേഷിൻ്റെ കടയിലോട്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഫ്രൂട്ട്സ് മേടിക്കുന്നതാണ്. നീലേശ്വര ഹൈവേയിലാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം ഫ്രൂട്ട്സ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാത്തരവും വാങ്ങിച്ച് അങ്ങനെ വീണ്ടും ഞങ്ങൾ രാത്രിക്ക് തിരിച്ച് വീട്ടിലോട്ട്. നളന്ദ റിസോർട്ടിൻ്റെ വൈകുന്നേര കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പാടെ ഫ്രൂട്ട്സിൽ കുറച്ച് പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ആ പഴം എടുത്തിട്ട് ജ്യൂസ് അടിക്കുന്ന പഴമാണ്. ആ പഴം എടുത്ത് അതിലോട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ച്, നമ്മളെ നാടൻ നല്ല തേനാണ് എൻ്റെ ഇളയച്ചൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് തേന്. അങ്ങനെ അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് ഒന്നാമത് അങ്ങോട്ട് കഴിച്ച് നോക്കി. അത് മുഴുവൻ ഞാനായിട്ട് ഞാനും മോനും കൂടി ഉണ്ടാക്കിയതാണ്, പക്ഷെ ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ച് തീർത്തു. പിന്നെ രാത്രിക്കല്ലേ, രാത്രിക്ക് ഞങ്ങൾ ഇന്നും കഞ്ഞി തന്നെയാണ്. കഞ്ഞിയും മാങ്ങ ചമ്മന്തി നല്ല അടിപൊളിയായിട്ട് കുറച്ചധികം ചമ്മന്തി അങ്ങോട്ട് അരച്ചിട്ടുണ്ട്. കഞ്ഞിക്കകത്ത് കുറച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെയും കൂടി കഴിക്കാം. പിന്നെ രണ്ട് മുട്ടയും കൂടി എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവം.